ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കാം പൊട്ടാറ്റോ വെഡ്ജസ് ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പോലെ തന്നെയാണ് പക്ഷേ കുറച്ച് ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ട് മാത്രമല്ല മധുരക്കിഴങ്ങ് കൊണ്ടും ഉണ്ടാക്കാം ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കൊണ്ടും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ രണ്ടും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പിയിലേക്ക് പോകാം ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് നിങ്ങളെടുത്തിട്ട് തൊലി കളയണ്ട നന്നായിട്ട് കഴുകി ഇതുപോലെ വെഡ്ജസ്സായിട്ട് മുറിക്കുക വെഡ്ജസ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഇരിക്കുക ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിനെ തന്നെ നിങ്ങൾക്ക് ആദ്യം പകുതിയായിട്ട് മുറിക്കുക എന്നിട്ട് ഓരോ കഷ്ണങ്ങളെയും ഇതുപോലെ ഈ ഒരു ട്രയാങ്കുലർ ഇതുപോലെ ഇങ്ങനെയൊരു ഇതായിട്ടിരിക്കും വെഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുറിക്കുന്നത് ഉടനെ തന്നെ അതിനെ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങിൽ നിന്നും ഉള്ള സ്റ്റാർച്ചൊക്കെ ഈ വെള്ളത്തിലേക്കായിട്ട് അപ്പോൾ അങ്ങനെയാകുമ്പോഴാണ് നമുക്കിത് വറുത്തെടുക്കുമ്പോൾ ക്രിസ്പായിരിക്കും മധുരക്കിഴങ്ങാണ് ഇത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ രണ്ടും ഇതുപോലെ കഴുകി നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പകുതി വേവാവുന്നത് വരെ ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇത് പകുതി വേവാകുമ്പോഴേക്കും നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാം എന്നിട്ട് ആ പകുതി വെന്ത ഉരുളക്കിഴങ്ങിനെ എടുത്തിട്ട് നമ്മൾ ആ ബാറ്ററിലിട്ട് മുക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി 1 teaspoon മഞ്ഞൾപ്പൊടി 1/2 tablespoon മുളക് പൊടി കുറച്ച് 1/2 tablespoon കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഞാനിടുന്നത് കുറച്ച് ഹേർബ്സാണ് മിക്സഡ് ഹേർബ്സ് അപ്പോൾ ഇത് റോസ്മേരി ഒറിഗാനോ അങ്ങനെയൊക്കെയുള്ള ഇറ്റാലിയൻ ഹേർബ്സാണ് അപ്പോൾ നിങ്ങളുടെ ഇത് ഇടണം എന്ന് നിർബന്ധമില്ല ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ഗരം മസാല ചേർക്കാം അല്ലെങ്കിൽ അതായത് പുതിന ഇല മല്ലിയില അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഏത് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ അല്ല വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം അപ്പോൾ നിങ്ങളുടെ സ്വാദിനനുസരിച്ചൊക്കെ അപ്പോൾ ഞാനിത് ഇതുള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് ആരോറൂട്ട് പൗഡറാണ് ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് ആരോറൂട്ട് പൗഡറാണ് ആരോറൂട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ കൂവപ്പൊടി അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഏതെങ്കിലും അല്ലെങ്കിൽ കടലമാവ് വേണമെങ്കിൽ ചേർക്കാം ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു 2-3 tablespoon ചേർത്തിട്ടുണ്ട് ഇത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതാണ് അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിൽ ഗാർലിക് പേസ്റ്റ് ചേർക്കാം നേരിട്ട് അല്ലെങ്കിൽ ജിഞ്ചർ പേസ്റ്റോ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ചേർക്കാം ഇതിൻ്റെ സ്വാദ് നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് നിങ്ങൾക്ക് ഏതൊക്കെ സ്പൈസസാണ് ഇഷ്ടം എത്രത്തോളം എരിവ് വേണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം ഒഴിക്കുന്നത് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ അതിൽ ഇട്ടതിന് ശേഷം നോക്കാം കാരണം ഉരുളക്കിഴങ്ങിൽ വെള്ളം ഉണ്ടാവും കുറച്ച് നമ്മൾ ആ വെള്ളത്തിലിട്ട് വേവിക്കുന്നതാണ് ഇത് പകുതി വേവായിട്ടുണ്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാം ഇനി ഇതിനെ ഈ ബാറ്ററിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇടാം ആദ്യം നമുക്ക് കുറച്ച് ഇതിലേക്ക് ചെയ്യാം ഇതിങ്ങനെ കോട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മസാല ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നന്നായി ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് ഇത്
last batch ellam fry cheyedukkana kanda adu porathakka nalla crisp aayittunde adinte skin okke urakkalinte toli okke ullil nalla soft super ketchup inde kooda okke kaikkam nammude crispy potato wedges ready aayittunde ഇതാ ഇത് ഉരുളക്കിഴങ്ങാണ് ഇത് മധുരക്കിഴങ്ങിൻ്റെ ആണ് ഡാർക്ക് കളർ ഇത് കെച്ചപ്പിൻ്റെ കൂടെ ചൂട് ചൂട് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഇതുപോലെ ടേസ്റ്റി റെസിപ്പീസായിട്ട് കാണുന്നതുവരെ ബൈ